ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം മതി. ഒരു ആപ്ലിക്കേഷനാണ്, ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ അതിനകത്ത് ചെറിയ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ വിഡ്രോ ചെയ്ത് പേടിഎമ്മിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്യാഷ് ആഡ് ആവുന്നുണ്ട്. അടിപൊളിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടി കാണണം, എന്നാലാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നിങ്ങൾ ഇതേപോലെ ഒരു വെബ്സൈറ്റിലേക്ക് വരും. അവിടെ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. താഴെ റഫറൽ കോഡ് ഉണ്ടാകും, നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ പൈസ കോക്കോ എന്ന് പറഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവരുടെ സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ്. അവരുടെ യു ഐ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ മാറ്റി അപ്ഡേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുതിയൊരു മോഡലാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഇതിനകത്തും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. വളരെ സിമ്പിളാണ് വർക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് അവിടെ സെയിൻ വിത്ത് ഗൂഗിൾ എന്ന് പറയാൻ സാധിക്കും. അതുമൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു മെയിൽ ഐ ഡി വരും. അപ്പോൾ അതിനകത്ത് നമ്മുടെ മെയിൽ സെലക്ട് ചെയ്യുക, ശേഷം നമ്മുടെ നെയിം എൻ്റർ ചെയ്യുക, പിന്നെ നിങ്ങളെ പേടിഎം നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. റഫറൽ കോഡ് നേരത്തെ കോപ്പി ചെയ്തേക്കുന്ന ഒരു കോഡ് അവിടെ എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് അതിൻ്റെ ഹോം പേജ് ഇതേപോലെ വരുന്നതായിരിക്കും. ഏറ്റവും മുകളിലായിട്ട് ഒരു ഗിഫ്റ്റിൻ്റെ പടം കാണാൻ സാധിക്കും. അതുമൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോഡ് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നെയിമായ അഗ്രോബിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു കോഡ് ക്യാപിറ്റൽ ലെറ്ററിൽ എൻ്റർ ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് 300 കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എക്സ്പീരി ആയിട്ടുണ്ടാവും, എങ്കിലും കുഴപ്പമില്ല, നമുക്കിനകത്ത് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അത്രയും അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹോം പേജ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ആ ഒരു ഹോം പേജ് നടക്കുന്ന ഒരു മഞ്ഞ സ്ക്രാച്ച് കാർഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു സ്ക്രാച്ച് കാർഡ് അല്ലാതെ ഒരു ബോക്സ് ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നടക്കുള്ള സ്റ്റാർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആഡ് വരും. ആ ആഡ് നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം ആ ഒരു ബോക്സും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ ബോക്സ് എപ്പോഴും സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതലും കോയിൻസ് ആണ് വരാനുള്ള ചാൻസ് ഉള്ളത്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ബോക്സിനും 5 കോയിൻസ് വെച്ച് കിട്ടും. പിന്നെ ബോംബുണ്ട്, ബോംബ് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് അവിടെ ഒരു ടൈമർ ഉണ്ട്, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ആഡ് കാണുന്നതിന് ശേഷം വീണ്ടും ക്ലോസ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഓരോ ബോക്സിന് 5 കോയിൻ വെച്ച് മാക്സിമം 3 ബോക്സ് വരെ നമുക്ക് പൊട്ടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിന് അടുത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിംസ് ആണ്. മേലെ പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഗെയിംസ് ഒരുപാട് വരും. ആ ഒരു ഗെയിംസിൽ ഏത് ഗെയിംസ് വേണം പ്ലേ ചെയ്യാം. ഓരോ ഗെയിംസ് പ്ലേ ചെയ്യുന്നതിന് 10 കോയിൻസ് കിട്ടും. ഡെയിലി നമുക്ക് 40 ഗെയിംസ് പ്ലേ ചെയ്യാം. അങ്ങനെ 400 കോയിൻസ് ഡെയിലി ഏൺ ചെയ്യാം. അതേപോലെ മറ്റേ ബോക്സിൻ്റെ ഗെയിം ആണെന്നുണ്ടെങ്കിൽ 20 ഡെയിലി നമുക്ക് പ്ലേ ചെയ്യാം. പിന്നെ നമുക്ക് മേലെ ഓഫേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ ആ ഒരു പേയ്മെൻറ്റ് നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് റിസീവ് ആവുന്നതായിരിക്കും. വളരെ ഈസിയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. ബട്ട് ഇതാരും കംപ്ലീറ്റ് ചെയ്യണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചിരുന്നുണ്ട്. അത് ഇൻസ്റ്റാളൊക്കെ ചെയ്തു, സക്സസ് ആയി. ബട്ട് ആ ഒരു പേയ്മെൻറ്റ് പേടിഎം വാലറ്റിലേക്ക് ആഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ബാക്കി ഓപ്ഷനിൽ നിങ്ങൾ വർക്ക് ചെയ്തോളാം. ഈ ഒരു ഓഫേഴ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട. ഇത് വർക്ക് ചെയ്തിട്ട് ആ ഒരു പേയ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയോളാം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചതിന് പോലെ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. നിങ്ങളെ മൊബൈലിൽ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ചിലത് ഇൻസ്റ്റാൾ എന്നായിരിക്കും, ചിലത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഓപ്പൺ, ചിലത് ഇൻസ്റ്റാൾ ചെയ്യാൻ രജിസ്റ്റർ എന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ നമ്മുടെ വാലറ്റിലേക്ക് ആവില്ല. നമ്മൾ ആദ്യം കൊടുത്ത രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തൊരു പേടിഎം വാലറ്റ് നമ്പർ ഇല്ലേ, ആ പേടിഎം വാലറ്റിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇവിടുന്ന് ക്യാഷ് അങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. അത് സക്സസ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ 2 ഓഫർ 1 ഓഫർ 2 സെയിം പോലെയൊക്കെ തന്നെയാണ് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്തിട്ട് ക്യാഷ് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യാനുള്ള വർക്ക് ചെയ്യില്ല വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാലറ്റിൽ ഇപ്പോൾ നോക്കി കാണാൻ സാധിക്കും 300 മേളിൽ കോയിൻ ഉണ്ട്. അപ്പോൾ ആ ഒരു കോയിൻ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് നോക്കി കാണാൻ സാധിക്കും 300 കോയിൻ 3 രൂപയാണ്. അപ്പോൾ അത് വിഡ്രോ ചെയ്യുമ്പോൾ 5 ഗെയിം പ്ലേ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 5 ഗെയിം പ്ലേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹോമിലേക്ക് വരാം. അതിന് ഏറ്റവും മുകളിൽ പ്ലേ എന്ന് പറഞ്ഞാൽ ഇതില്ല. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഗെയിംസ് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഗെയിം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇഷ്ടമുള്ള ഗെയിം സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി പ്ലേ ചെയ്ത ഗെയിം തന്നെ വീണ്ടും സെലക്ട് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഗെയിം പ്ലേ ചെയ്യാം, അതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് വരും. ആ ഒരു ആഡ് ഒന്ന് ക്ലോസ് ചെയ്യാതിന് ശേഷം ഗെയിം ഷോപ്പിൻ്റെ വെബ്സൈറ്റിലേക്ക് വരും. അവിടുന്ന് ആ ഒരു ഗെയിം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അങ്ങനെ നമ്മളൊരു 1 മിനിറ്റ് പ്ലേ ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് അവിടെ താഴെ നോട്ടിഫിക്കേഷൻ വരും ആ ഒരു ഗെയിം കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് വരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നില്ല, 2 മിനിറ്റ് ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് വരാമെന്നാണ് ആ ഒരു ഗെയിം പ്ലേ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 10 കോയിൻസ് വെച്ച് നമുക്ക് കളക്ട് ചെയ്യാം. അങ്ങനെ 40 നമുക്ക് ഡെയിലി കളക്ട് ചെയ്യാൻ പറ്റും.
ഇവിടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം. അതിനുശേഷം നമ്മളതൊന്ന് വിഡ്രോം ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് കാണിക്കും. ആ ഒരു ആഡിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഷോ ആഡ്മ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ആഡ് കൂടെ വന്നിട്ട് ഫേസ്ബുക്കിൻ്റെ ആഡാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ആഡ്മ ഒരു തവണ ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും ആ ഒരു ക്രോം ലോഡായിട്ട് വരാനായിട്ട്, ക്രോം ബ്രൗസറിൽ ലോഡായിട്ട് വരാനായിട്ട്. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവില്ല. നിങ്ങൾ ഒരു തവണ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ക്രോം വരും, ക്രോം സെലക്ട് ചെയ്യുക, ദെൻ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഫേസ്ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മേലെ സെർച്ച് ബാറിൽ ലോക്കി പി ഓപ്ഷൻ സെർച്ച് ചെയ്യുക. അവിടെ നിന്ന് വരുന്ന ലിസ്റ്റിൽ നിന്ന് ചെറിയ കെ ബി ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യണം. അപ്പോൾ രണ്ട് തവണയൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഫേക്ക് ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതേപോലെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഇൻസ്റ്റാൾ ആയതിനു ശേഷം അപ്പോൾ തന്നെ ബാക്ക് വരുന്നത്, ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, നിങ്ങൾ ബാക്ക് വരിക. അങ്ങനെ ബാക്ക് വന്ന് കഴിഞ്ഞിട്ട് ആ ഒരു ആഡ്, ആ വീഡിയോ ആഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ആഡ് നമ്മൾ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നോക്കിയാണ് സാധിക്കും വിഡ്രോ സക്സസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഇവിടുന്ന് വിഡ്രോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ നമ്മുടെ പേറ്റിഎം വാലറ്റിൽ റിസീവ് ആവുന്നതായിരിക്കും. എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടിയ ഒരു പ്രൂഫാണ് നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരുന്നത്. 3 rupees ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആഡ് ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റഫർ ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷനിലേക്ക് റഫർ ചെയ്യാം. റഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രാച്ച് കാർഡാണ് കിട്ടുക. അവർ 20 games കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ് ടു 1000 coins വരെയുള്ള സ്ക്രാച്ച് കാർഡ് ഓരോ റെഫറൽസിന് എങ്ങനെ പോയാലും 1 rupee വെച്ചിട്ടാണ് നിങ്ങൾക്ക് റിസീവ് ആവുക. അത് നിങ്ങൾക്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് റെഫർ കോഡ് കൊടുത്ത് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.